ആർഎസ്എസിന്റെ താത്വികാചാര്യനായിരുന്ന ഗോൾവാൾക്കർ, അദ്ദേഹം ഇന്ത്യൻ യുവത്വത്തോട് പറഞ്ഞത് വെറുതെ ബ്രിട്ടീഷുകാരോട് പൊരുതി ആരോഗ്യവും സമയവും കളയരുതെന്നാണ്. കാരണം അതൊരു വൃഥാവ്യായാമമാണ്. അവരവരുടെ ആരോഗ്യവും സമയവും വെറുതെ കളയലാണ്. അത്തരത്തിൽ നിലപാടെടുത്ത RSS അവരുടെ കൂടെയുള്ള എല്ലാവരെയും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചത്. അന്നത്തെ അവരുടെ ചില പ്രധാനികൾ അന്ന് രാജ്യം ഭരിക്കുന്ന ബ്രിട്ടൻ്റെ പ്രതിനിധി വൈസ്രോയിയാണ്. ആ വൈസ്രോയിയെ കണ്ട് നമുക്ക് രണ്ടു പേർക്കും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല, നിങ്ങളിവിടം വിട്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിവിടെ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നാം തമ്മിൽ ഒരു ഭിന്നതയുമില്ല എന്ന് വാക്കുകൊടുത്തവരാണ്. ഇത് പഴയ ചരിത്രം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഇവരുടെ പിൻഗാമികളുടെ കൈകളിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. RSS ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. RSS നേരത്തെ എടുത്ത നിലപാട് തന്നെ ഇപ്പോഴും സ്വീകരിച്ചു പോവുകയാണ്. അവർ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ല, അവർ മതനിരപേക്ഷത അംഗീകരിക്കുന്നില്ല, അവർ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്ന ജനാധിപത്യം തെല്ലും അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടേതായ രീതികളുണ്ട്. മതനിരപേക്ഷതയ്ക്ക് പകരം അവർക്ക് വേണ്ടത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ആ കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ അവരിവിടെ ചെയ്തിട്ടുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പലപ്പോഴും പരസ്യമായി പറയാറുണ്ട് ഞങ്ങൾ ആർഷഭാരതത്തിൻ്റെ സംസ്കൃതി ഉൾക്കൊള്ളുന്നവരാണ് എന്ന്. അവർ പ്രതിനിധാനം ചെയ്യുന്ന തത്വശാസ്ത്രമോ അവരുടെ രീതികളോ ആർഷഭാരതത്തിൻ്റെ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതല്ല. അവർ സ്വീകരിച്ചിട്ടുള്ള തത്വശാസ്ത്രം അത് ആർഷഭാരതവുമായി ബന്ധപ്പെട്ടതല്ല. ഈ രാജ്യത്ത് നേരത്തെയുള്ള വേദേതിഹാസങ്ങളിലൊന്നും പറഞ്ഞതുമായല്ല അവരുടെ പ്രവർത്തനങ്ങൾ പൊരുത്തപ്പെടുന്നത്. അവരെ മാതൃകയാക്കിയത് ഹിറ്റ്ലറെയാണ്, ഹിറ്റ്ലറുടെ നാസിസത്തെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയ ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലപാട് ഇവിടെ അവർ സ്വീകരിച്ചത്. ജർമ്മനിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ ഉദാത്തമായ മാതൃകയുണ്ട്. അത് നമുക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാവുന്നതും അനുകരിക്കാവുന്നതും ആണ് എന്ന് പച്ചയായി പറഞ്ഞവരാണവർ. ഹിറ്റ്ലറുടെ ആ മാതൃക ലോകമാകെ തള്ളിപ്പറഞ്ഞതായിരുന്നു. ലോകത്ത് മനുഷ്യരുള്ള എല്ലാ പ്രസ്ഥാനവും ഹിറ്റ്ലറുടെ ഹീനമായ പ്രവൃത്തികളെ അപലപിച്ചിരുന്നു. അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ
ജൂതന്മാരെ കൂട്ടമായി കശാപ്പ് ചെയ്ത രീതിയായിരുന്നു. ആ കശാപ്പിന് വേണ്ടി സ്വീകരിച്ച മനുഷ്യത്വരഹിതമായ മാർഗങ്ങൾ, തള്ളിപ്പറയാത്ത മനുഷ്യരുടെ പ്രസ്ഥാനങ്ങളില്ല. എന്നാൽ ഇവിടെ അന്നത്തെ RSS അവരുടെ സംഘവും പരസ്യമായി തന്നെ അതിനെ അനുകൂലിച്ചു എന്ന് മാത്രമല്ല, അതാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഗോൾവാൾക്കർ പരസ്യമായി എഴുതി വെച്ചത്. ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന്. മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് പറയുന്നത് രാജ്യത്തെ ന്യൂനപക്ഷം. ഈ തത്വം എവിടെ നിന്ന് കിട്ടിയതാണ്? ആ തത്വം കിട്ടിയതും ഹിറ്റ്ലറിൽ തന്നെയാണ്. ഹിറ്റ്ലർ അന്ന് എഴുതി വെച്ച വാചകമുണ്ട്. ആ വാചകത്തിൻ്റെ നേരെ പകർപ്പാണിത്. ചില വ്യത്യാസങ്ങൾ മാത്രമേ കാണൂ. ഹിറ്റ്ലർ ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് ജൂതന്മാരെയും ബോൾഷെവിക്കുകളെയുമായിരുന്നു. ആ ആഭ്യന്തര ശത്രുക്കളെ നിഷ്കാസനം ചെയ്യാനാണ് ഹിറ്റ്ലർ വലിയ തോതിലുള്ള ഹീനമായ കൂട്ടക്കൊലകൾ നടത്തിയത്. ഇവിടെ RSS ഗോൾവാൾക്കർ അതേ വാചകം മറ്റൊരു രീതിയിൽ എഴുതുകയാണ്. ന്യൂനപക്ഷം അവിടെ ജൂതന്മാരാണെങ്കിൽ ഇവിടെ പ്രബലമായ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പറഞ്ഞു. അവിടെ ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ച പേരാണ്. അത് നേരെ ഇവിടെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായാണ് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിൽ വർഗീയ കലാപങ്ങൾ RSS അഴിച്ചുവിട്ടത്. നിരപരാധികളായ അനേകം ആളുകൾ കൂട്ടക്കൊലക്ക് ഇരയാകുന്ന അവസ്ഥയുണ്ടായി. അത് രാജ്യത്ത് പല കാലങ്ങളിലായി തുറന്നു. നമ്മുടെ ഓർമ്മയിലും ധാരാളം സംഭവങ്ങളുണ്ടായി. വലിയ തോതിലുള്ള വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അടക്കം കാണാൻ നമുക്ക് കഴിഞ്ഞു. ആ ഘട്ടത്തിലെല്ലാം അത്തരം കലാപങ്ങളെ പൂർണ്ണമായി പിന്താങ്ങുന്ന RSS നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് RSS തലവൻ പരസ്യമായി തന്നെ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. മറ്റൊരു രീതിയിൽ മതനിരപേക്ഷ ഇന്ത്യയിൽ എല്ലാവർക്കും ഏത് മതത്തിലും വിശ്വസിക്കാൻ അവകാശമുള്ള ഇന്ത്യയിൽ ഒരു മതവും മറ്റൊരു മതത്തിൻ്റെ മേലെയല്ല, ഒരു മതവും മറ്റൊരു മതത്തിന് കീഴെയല്ല എന്ന തത്വം അംഗീകരിച്ച രാജ്യത്ത് പരസ്യമായി ന്യൂനപക്ഷങ്ങളോട് പറയുന്നു, നിങ്ങൾ സമന്മാരല്ല, നിങ്ങൾ അടങ്ങിക്കഴിഞ്ഞോളണം. അതായത് ഭയത്തോടെ അവരെ ജീവിപ്പിക്കുക എന്നുള്ള നിലയാണ്. വലിയ തോതിൽ ഭയം സൃഷ്ടിക്കുക, വല്ലാത്ത ആശങ്കയിലാക്കുക, ന്യൂനപക്ഷത്തിന് നേരെ ഭീഷണിയുടെ സ്വരങ്ങളുയരുന്നു. ഇത്തരമൊരു സമീപനം പരിഷ്കൃത സമൂഹത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ? നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു? മതനിരപേക്ഷത പാടില്ല. ഇവിടെ വർഗീയത ശക്തിപ്പെടണം. അതിൻ്റെ ഭാഗമായുള്ള
വർഗീയ ലഹളകളുണ്ടാവണം എന്നാണ് ആർ എസ് എസും സംഘപരിവാറും ചിന്തിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അനേകം ആളുകളുടെ ജീവനെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ വിഭാഗം വലിയ തോതിലാണ് ആക്രമിക്കപ്പെടുന്നത്. അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിലെ ക്രിസ്മസ് വാർത്തകൾ നമ്മൾ കേട്ടു. ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ അവിടെ ക്രൈസ്തവർക്ക് സാധാരണ നിലക്കുള്ള അവരുടെ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്താൻ പറ്റിയില്ല, ക്രിസ്മസ് ആഘോഷം നടത്താൻ പറ്റിയില്ല. അത്തരം സ്ഥലങ്ങളിലേക്ക് സംഘപരിവാർ എരച്ചു കയറുന്നു.